എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ തുടക്കണം വേണ്ടി പോകുന്നത് ഒരു കിടക്കാഴ്ചയുള്ള വാസ്കുർ അംഗൻവാടി ഗീപ്പയാണ് നേരമനെ പീക്കിലങ്ങനെ വെച്ച് പിടിച്ചു. അത് മാത്രമല്ല മോനെ, വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു സംഭവം കൂടി ഒരു മാച്ചിൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. 1 HP ഗെയിംപ്ലേയും കൂടിയാണ് എൻ്റെ മോനെ വല്ലപ്പോഴും മാത്രമേ ഈ രീതിയിലൊക്കെ വരാറുള്ളൂ. ഇന്നലെ ഒരു മാച്ച് അടിപൊളിക്ക് അവസാന നിമിഷം ചെതറുന്നതായിരിക്കും. ഓക്കെ, ഇന്നലെ ഇവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു, നേരെ ഒരു പീണാനെ വെച്ചിട്ട് ഒന്ന് വലിച്ചെങ്കിലും ഒന്നും പറ്റിയില്ല. സല്യൂട്ട് വരുന്നതായിരിക്കും, സ്വാഭാവികം നേരെ അടിച്ച് വലിച്ചൊരു കിട്ടിക്കാച്ച് അടിച്ചു കൊടുത്തിട്ട് ഫസ്റ്റ് കിൽ അടിച്ചോ എൻ്റെ മോനെ ടീമിനും കൂടി ഉണ്ട്. ആരടാ സൈഡിൽ നിന്നൊക്കെ അടിക്കുന്നത്? രണ്ടുപേരുണ്ടാവും ഫ്രണ്ടിലും കൂടി. ഒരു ഫ്രണ്ടിൽ നിന്ന് കാണിക്കുന്നു, സൈഡിൽ നിന്ന് കാണിക്കുന്നു. നേരെ ബാക്ക് അടിച്ചിട്ടൊരു നമ്മളൊരു മെഡിക്കൽ നിങ്ങൾക്ക് അടിച്ചു തരട്ടെയും, മെഡിക്കലൊക്കെ അടിച്ചു തരട്ടെ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പോയി നിറയത്തില്ലല്ലോ, രണ്ടുപേരെ കണ്ടായിരുന്നു. പക്ഷേ എവിടെയാണെന്ന് അറിയത്തില്ല, ലൂട്ട് അടിക്കുന്നില്ല. മിക്കവാറും താഴത്തോട്ടെല്ലാം ഓടിപ്പോയിട്ടുണ്ടോ നോക്കുക സമയത്ത്, ഓടിപ്പോയിക്കൊണ്ടിരിക്കാണ്ട് നേരെ നോക്കി തലക്കിട്ട് നോക്കി അടിച്ച് 166. ബാക്കി ബോഡി ഷോട്ടും കൊടുത്തിട്ട് അവനെയും കൂടി നോക്കിട്ടായിരുന്നു. പിന്നല്ല എന്നാലും ചെക്കാണ് കുടുങ്ങി നിൽക്കുന്ന നോക്കട്ടെ. എൻ്റെ മോനെ ആ കുരിപ്പുണ്ട് കണ്ടോ, സൈഡിൽ തന്നെ ഉണ്ട്. വീണ് ചെറ്റം പോലെ എന്തോന്നടാ, ഒരു പേരില്ലെങ്കിലും ഒരു അടികൊള്ളടാ അവസ്ഥയായിരുന്നു. നേരെ തല നോക്കാൻ അടിച്ചത്, പക്ഷേ ഒന്നും കൊണ്ടതുമില്ല. സൂപ്പർ മെഡിക്കൽ ഉണ്ടോ എന്ന് നോക്കി, സൂപ്പർ മെഡിക്കലൊന്നും കൈമേലില്ല. നോർമൽ മെഡിക്കൽ തന്നെ അടിച്ചിട്ട് നേരെ വെയിറ്റിംഗ് കണ്ട ടീം മേറ്റും കൂടി ഉണ്ട് ബാക്കിലേയും. അതുകൊണ്ടാണ് ഇവനെ അടിക്കാതിരുന്നത്, കാരണം ഇവൻ അവനെ അടിച്ചേനാ. ഇവൻ ബാക്കിലെ ഒന്ന് ഞെക്കി പിടിക്കുന്നതായിരിക്കും. നേരെ നോക്കി കിട്ടിക്കാച്ച് കേടിച്ചു കൂട്ടി. എത്താ കേടിച്ചു കൂട്ടി എന്നെ പീണാൻ്റെ പേവറാണല്ലോ നിങ്ങള്. വീടൻ്റെ മോനെ വീണ്ടും ഓപ്പി കേടിച്ചു കൂട്ട്. എന്നാലും സംഭവം കൊള്ള, 4 kills കൂടെ അടിച്ചു മാറ്റിട്ടേയും നേരെ ലൂട്ടുകളൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കണം. എൻ്റെ മോനെ എംടനോ അടുത്തെല്ലാം പോയി ഞെക്കി പിടിച്ച് കൊന്നേനെ. അങ്ങനെ 4 kills കൂടെ അടിച്ചു മാറ്റിട്ടേയും വീണ്ടും ലൂട്ടുകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു, എനിക്ക് തോന്നി റിവൈവ് അടിക്കാനോ എന്തിനോ വരുന്നതായിരിക്കുന്നത്. അണ്ട് പുല്ലിട്ടിട്ട് നേരെ സൗണ്ട് ഇല്ലാതെ മെല്ലെ വെയിറ്റ് ചെയ്യുന്നു. ചെക്കൻ വന്നു അങ്ങ് ഞെക്കി പിടിച്ച് ചെക്കനും കൂടി നോക്കിയിട്ടായിരുന്നു. പവം പയ്യൻ എന്നാൽ ഒരുത്തരും കൂടെ ഉണ്ട്, അപ്പോൾ ഇവിടുന്നോ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്നാണെന്ന് മനസ്സിലല്ലോ, എവിടെയോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ നിന്നാണോ നിരത്തില്ലെ, ഞാൻ പുറത്തിറങ്ങി നിന്ന്, കാരണം വീടിനകത്തല്ല എംടൺ പിടിച്ച് നിൽക്കിയാലോ. അവിടെ വെയിറ്റിംഗ് ആയിരുന്നു, ഒരു കൊച്ചായിരുന്നു. ഇപ്പം അവൻ കൊച്ചു ഓടി വന്നുകൊണ്ടിരിക്കണം, നമ്മളെ കെല്ലിക്കൊച്ചായിരുന്നു. നിര അടിച്ച് വലിച്ച് എൻ്റെ മോനെ അവസാന ഒരു 84 അടിച്ചു കൊടുത്തിട്ട് നമ്മളെ കെല്ലിക്കൊച്ചിനെയും കൂടി നോക്കിട്ട് വെച്ചിരിക്കുകയാണ്. എന്താണ്? ഓക്കെ, എന്നാലും കൊച്ചും കൂടി തീർത്തിട്ട് പെട്ടെന്ന് ലൂട്ടിനൊക്കെ അടിച്ചുകൊണ്ട് നേരെ വെച്ച് പിടിക്കണം. എന്നാലും കത്തിയൊന്നും എറിഞ്ഞിട്ട് ചാവുന്നില്ല, എന്തോന്നാണ് ലെവൽ 2 വെസ്റ്റിനൊക്കെ ഇത്രയും പവറാവും. ഓക്കെ, എന്നാലും അവനെയും കൂടി തീർത്തിട്ട് ഇതിൻ്റെ മുകളിലാണെങ്കിലേ ഏതൊരുത്തും മുട്ടിക്കറോ അങ്ങനത്തെ ഏതോ ഒരു കണ്ണു വെച്ച് ഞെക്കിയും അതിനെ സൗണ്ട് ആയിട്ടാണ് ഓടി വന്നത്. നോമ്പ് ചെങ്ങൻ തായാറ് ഞാൻ ശ്രദ്ധിച്ചില്ല. നേരെ അടിച്ച് വലിച്ചേരിട്ട് ഈ ഒരു റേഞ്ചിൽ കൂടി MP40 അല്ല നമ്മൾ MP5 ആണെങ്കിൽ ഏതാ ഹെഡ് ഷൂട്ട്, അടിപൊളി സാധനം. ഓക്കെ, എന്നാൽ 7th kill കൂടെ അടിച്ചു മാറ്റി. എന്നാലും ഇവനും കുറച്ച് സൂപ്പർ മെഡിക്കിനും മെഡിക്കിറ്റും മത്തും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, എത്ര എടുത്തിട്ട് തീരുന്നില്ല. അവസാനം ഫുള്ള് തൂത്ത് വരട്ട് നേരം കൊണ്ട് വെച്ച് പിടിച്ചു. സല്യാണം ഗ്ലൂകളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. നോമ്പ് സല്യൂട്ടിന് എനിമ പോകുന്നുണ്ടാവും, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊരു ലെവൽ 4 വെസ്റ്റിങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്നാണ് ഒരു എനിമയാണെങ്കിൽ മുകളിലോട്ടോ സല്യൂട്ട് ഓടുന്ന സൗണ്ട് കിട്ടും. ഞാനും നോക്കി, എന്നാലും ലൂട്ട് ബോക്സിൽ ലൂട്ടുകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡിലാണെങ്കിലോ ഒരു എനിമങ്ങ് നോക്കി നിൽക്കണം, കണ്ട എന്നെ കണ്ടിട്ടില്ല. നേരം നോക്കിയിട്ട് തല നോക്കി അടിക്കാണ്ട് ഞാൻ സ്കോപ്പും ചെയ്ത് പിടിച്ചു. പക്ഷെ പെട്ടത്തല കാണുന്നുണ്ട്, സ്കോപ്പും ചെയ്ത് റെഡോട്ട് കാണിക്കുന്നില്ല. എന്തോന്നടേ തല കാണുന്നുണ്ടല്ലോ, എന്തോന്നാടെ അടിച്ചിട്ട് കൊള്ളാത്തേല്, റെഡ് അമ്പേഴ്സ് വരാം, റെഡ് ഡോട്ട് വരാം. അദ്ദേഹം ഞാനും ഡോട്ടിന് വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊന്നും കാണിക്കടേ. എന്തോന്നടേ ഫുൾ പച്ച അത്തിക്കൊണ്ടിരിക്കുകയാണ്, വീണൊന്നും നോക്കില്ല. ഞാൻ ഞെക്കി പിടിച്ച എൻ്റെ മോനെ കൊണ്ട് തലക്കിട്ട് കൊണ്ടുപോകും. അപ്പോൾ അവൻ എന്നെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നോക്കി നിന്നത്. ഇന്നലെ അവനെയും കൂടി തലയടിച്ച് വിളിച്ചിട്ട് നേരെ വെയിറ്റ് ചെയ്യണം. നമ്മളെപ്പോഴും ഒരു എനിമി നോക്കിയിട്ട് ഉടൻ തന്നെ കില്ല് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരം കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ അവൻ ടീമേറ്റും കൂടി വരുന്നതായിരിക്കും. എന്നാലും ഒരു ദിവസം തായുണ്ട്, ആ മുകളോട്ട് കയറാൻ വേണ്ടി എന്തോ ഒരു പ്രശ്നമുണ്ട്. തായ് തന്നെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ മുകളിൽ നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കി നിൽക്കായിരിക്കും. ഞാൻ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കാണ്, സൗണ്ട് കേട്ടിയാൽ ചിലപ്പോൾ ഓടി വരുന്നതായിരിക്കും. അങ്ങോട്ട് ഓടിപ്പോയി എന്നില്ല, കണ്ട ഓടി വരുന്ന നേരെ തലയിൽ തന്നെ ഇറക്കി കൊടുത്തു. നമ്മളെപ്പോഴൊരു സ്റ്റെപ്പിൻ്റെ സൈഡിൽ പോയി കൂടുതലേറെ നിൽക്കരുത്. ചിലപ്പോൾ ആ സൈഡിൽ വല്ല എനിമി ഉണ്ടെങ്കിൽ നമ്മളെ തലയടിച്ച് ഒളിക്കുന്നതായിരിക്കും. വീണ്ടും ഒരു എനിമണങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കൻ പക്ഷേ കില്ലാടിയായിരുന്നു, നേരെ നോക്കി നോക്കി വളഞ്ഞും തിരിഞ്ഞിട്ടും പെട്ടെന്ന് ഓടിക്കയറാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. ഇതേപോലെ നിൽക്കുന്ന പ്ലേസ് ആണെങ്കിൽ ഉറപ്പായിരുന്നു നമ്മൾ കൂടുതലേറെ മുകളിൽ നിൽക്കരുത്, അവന്മാർ ഡേഞ്ചർ ആയിരിക്കും. കാരണം എപ്പോൾ വേണമെങ്കിലും കീരടിക്കും, ഇല്ല നമ്മളെ തലയടിച്ച് ഒളിക്കുന്നതായിരിക്കും. അവിടെ ഞാൻ പെട്ടെന്ന് താഴത്തോട് തുള്ളി ഇറങ്ങി, കാരണം അവനെ കൂടുതലേറെ നോക്കിക്കുന്നതിനെ പണിയിട്ടും. നമ്മൾ ചെക്കനും കൂടി തുള്ളി ഇറങ്ങി, എന്നെ തുള്ളുന്ന സൗണ്ട് കേട്ടു എന്ന് എനിക്ക് തോന്നും. നേരെ സ്ഥലത്തോട് തുള്ളി ഇറങ്ങി എൻ്റെ മോനെ ഗ്രനേഡെടുത്ത് തൂക്കി എറിഞ്ഞു. ചെക്കൻ നോക്കി പിന്നെ എങ്ങോട്ടാണ് ഓടി പോകുന്നത്, മുന്നേ നിലയിലേയും അടിച്ചൊൻ്റെ മനോസിക്കലടിച്ചു. എന്തോന്നാണ് നോക്കി നിൽക്കണം തോന്നുന്നല്ലോ.
സ്കില്ല് ഓസിക്കെടുക്കാൻ വേണ്ടി മാത്രം നോക്കി നിൽക്കുന്ന പ്ലേസാണ്. നോക്കുമ്പോഴോ ഇവിടെ നിന്നൊക്കെ അടിക്കുന്നു, ഫുൾ സ്കോഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 23 പേര് അലേവ്. കൈമലാണെങ്കിലോ നമുക്കൊരു ഗ്ലൂ ആളും കാണാൻ ഒരു 14 ഗ്ലൂ ആളിൽ ഇതൊന്നും പോരാ. കാരണം 23 പേരൊക്കെ അലേവുണ്ടെങ്കിൽ കുറച്ച് വേണ്ടി വരും. നേരെ വെയിറ്റ് ചെയ്യാന്നല്ലേ ഞാൻ വെയിറ്റിങ്ങോ വെയിറ്റിംഗ് ആണ്. എന്നാലും കുറച്ച് മെഡിക്കറ്റുകളൊക്കെ അടിച്ചു വരും, ലൂട്ടുകളൊക്കെ അടിച്ചു വരട്ടെ. വീണ് സൂണ്ടാകത്തോട്ട് വെച്ചുവെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോഴും സൂണ് നോക്കി കളിക്കണം. ഇപ്പോഴും നമ്മൾ എനിമീനെ നോക്കി കളിക്കരുത്. അങ്ങനെ കളിക്കുമ്പോഴാണ് പണി കിട്ടുന്നത്. കാരണം ഫ്രണ്ടിലെ എനിമി, ബാക്കിലെ എനിമി. ഞാനൊരു കാറിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇവൻ വിടുന്നുമില്ല. എന്തോന്നാണ് ഇവൻ അടിച്ചു ഒന്നും കൊള്ളുന്നുമില്ല. എന്തോന്നാണ് തീരെ ഒരു ആക്രസിയും കിട്ടുന്നില്ല. എന്തൊക്കെ അവസ്ഥ. ഗ്ലൂ അളവിനെ നോക്കുമ്പോഴോ സൈഡിലാണെങ്കിൽ ഒരു കാറ് കിടക്കുന്നുണ്ട്, അവിടെ വീഴുന്നുമില്ല. അവസാനം ഒരു എങ്ങനെയൊക്കെ ഗ്ലൂ ആയിട്ട് നേരെ സൂപ്പർ മെഡിക്കിനങ്ങൾ അടിച്ചിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. മിക്കവാറും ഇവനെ കൊല്ലാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ ടീമിനും കൂടി ഏടാവുന്നായിരിക്കും. ഞാൻ ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഗ്യാപ്പ് ഇടുമ്പോൾ നല്ല ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കി. പക്ഷേ വിട്ടുന്നില്ല മോനെ, ഇവനെ കൊല്ലാതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണടിച്ച എൻ്റെ മോൻ, എൻ്റെ മോനെ വെസ്റ്റ് ഹെൽമെറ്റ് എന്നാ പൊട്ടിയ ഹെൽമെറ്റ്. എൻ്റെ മോനെ ഏതാ ഹെഡ്ഷൂട്ട്, അടിച്ച് ചതറിച്ചടഞ്ഞു. അടിപൊളിയാണ് ഇവൻ മിക്കാറും എന്നെ ഞെക്കിക്കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞെക്കിക്കൊല്ലൂല, എന്നെ വൺ ടാപ്പ് അടിച്ചാൽ കൊല്ലും. ഇല്ലെങ്കിൽ ഹെഡ്ഷൂട്ട് അടിച്ചാൽ കൊല്ലുന്നായിരിക്കും. ബാക്ക് അടിക്കാൻ എന്നാലും നേരെ ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവനും കൂടി ബാക്കിൽ നിന്ന് അടിയിട്ടുന്നുണ്ട്. ഞാൻ ഗ്യാപ്പ് മോദിനടുത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സൂപ്പർ മെഡിക്കറ്റ് രണ്ടെണ്ണം വൃത്തിയാ ഗ്ലൂവാള്. പക്ഷേ എടുക്കാണ് നിന്നേന എന്നെ കൊല്ലുന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ എടുക്കാൻ വേണ്ടി നിന്നില്ല. ബാക്ക് അടിച്ചു, നേരെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എനിമീനെ സൗണ്ട് ആണ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുരുപ്പാണ് ബാക്കിൽ നിന്ന് അടിച്ചെന്ന് അറിയത്തില്ലേ. എന്നാലും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു, അവൻ ബണ്ടിൽ ശ്രദ്ധിച്ചില്ല. അവളിങ്ങനെ നോക്കി നിൽക്കണം. നേരെ അടിച്ചാൽ എൻ്റെ ഈ കുരുപ്പനാടാ ഒരു എച്ച് പി. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഒരു എച്ച് പിയിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. എൻ്റെ മോനെ കൈമുള്ള മെഡിക്കറ്റും തീർന്നു. ഈ കുരുപ്പാണെങ്കിലോ അടിക്കുന്നൊക്കെ തലക്കിട്ട് കൊള്ളുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത അടിയാണ് അടിക്കുന്നത്. ബണ്ടിലാണെങ്കിൽ അത്രയില്ല പേവറുള്ള പോലെ തോന്നില്ലെങ്കിലും അടിക്കുന്ന അടിയിൽ ഒടുക്കത്തെ പേവറാണ്. എന്നാലും അവനെ കൊന്നു എന്ന് വിചാരിച്ചിട്ട് നേരെ സൈഡിൽ പോയി നോക്കുമ്പോൾ ലൂട്ട് ബോക്സും കാണാൻ വേണ്ടി പറ്റുന്നില്ല. അവൻ ചത്തില്ലടാ, എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. ഒരു ഗ്യാപ്പ് ഇട്ടുമ്പോൾ അടിക്കുന്നതായിരിക്കും. അവിടെ ഞാൻ ബാക്ക് അടിച്ചു നോക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു എനിമണം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു മെഡിക്കറ്റുകളൊക്കെ അടിച്ചു വേണം. ഇല്ലെങ്കിൽ മിക്കർ പണിയിട്ടുന്നായിരിക്കും. അവസാനം ഞാൻ അവിടെ നിന്ന് ഒളിച്ചും പാത്തും സൈഡിലൊക്കെ പോയിട്ടൊരു ലൂട്ട് ബോക്സൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മെഡിക്കറ്റ്, എന്നാലും വെസ്റ്റ് ഹെൽമെറ്റും കിട്ടി. ലെവൽ 1 ആണെങ്കിൽ കൂടിയും കുറച്ച് നേരം പിടിച്ചിക്കാലോ. അതും കൂടെ എടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് ഈ കുരുപ്പണം ആരും അടിച്ചുകൊണ്ടിരിക്കാൻ നേരെ ഞെക്കി പിടിച്ചിട്ട് അവനെ തീർത്ത്. എൻ്റെ മോനെ സമാധാനമായി, ഇത്ര നേരം ഈ ചത്തിലടാം. എന്നാലും അവനെയും കൂടി തീർത്തിട്ട് ലൂട്ടുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ ലൂട്ടും. എൻ്റെ മോനെ കൂടുതൽ കില്ല് ഇവനാണെന്ന് തോന്നുന്നു അടിച്ചത്. എത്ര ലൂട്ട്, 17 ഗ്ലൂവാള്, കുറേ സൂപ്പർ മെഡിക്കറ്റ്, അത്തും ഇതും എല്ലാം തൂത്തുവാരിയും. ഇവിടെയാണെങ്കിൽ ഇത് പറന്നിറങ്ങുന്നതും കണ്ടായിരുന്നു. അവനെയും കൂടി ഇവനാണ് തോന്നുന്നു കൊന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും അവനെയും കൂടി തീർത്തിട്ട് അവസാനം ഒറ്റ എനിമയും കൂടെ അവനെ നേരെ കണ്ടു. നേരെ ഡ്രാഗ് ചെയ്തായിരുന്നു. ഫയർ ബട്ടണൊന്നും ഞങ്ങളുടെ പണ്ടാരെ ചെറുതാക്കി വെച്ചിട്ട് കൈ പോയില്ല. ഓക്കെ, എന്നാലും ഫസ്റ്റ് ഒരു കുറച്ചും കൂടി ഒരു ഗ്രനേഡ് വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഗ്രനേഡുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രനേഡ് ഉണ്ട്, എടുത്തായിരുന്നു. ഇനി എന്നാലും നമുക്ക് തൂക്കിയെറിഞ്ഞ പോലെ ഒരു 10 ഗ്രനേഡൊക്കെ കിട്ടണമെങ്കിൽ പേപ്പർ ആയിരിക്കുമല്ലോ. എന്നാലും എത്ര കിട്ടി ഞാൻ നോക്കിയില്ല. നമുക്ക് എന്തായാലും ഗ്രനേഡ് കില്ലടിക്കാം. പിന്നല്ല എന്തൊക്കെ വന്നാലും 9 ഗ്രനേഡ് എൻ്റെ അണ്ണാച്ചിയും ചെതറിച്ചു. 1 ഡാമേജ് പോയി, 2 ഡാമേജ് പോകത്തില്ല, 3 ചാവുന്നതായിരിക്കും ശരി എന്നാ. എന്നാലും അടുത്ത് പോയിട്ടുണ്ട്, ചത്തായിരുന്നു. പിന്നല്ല ഗ്രനേഡ് ഉള്ളപ്പോൾ നമ്മൾ തവോ അടിച്ചു പൊളിച്ചിട്ട് അവനെയും കൂടി തീർത്തൊരു കിട്ടിക്കാച്ചേറ്റിയും. വീ അടിച്ചു നിമിഷം ഇപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.